നമസ്കാരം, എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2021 ഡിസംബർ മാസം 12 ഞായറാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകൾ എന്തൊക്കെയും നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട 7 അപ്ഡേറ്റുകളാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എല്ലാവരും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ അറിയിപ്പ്, നമ്മളെല്ലാവരും ATM കാർഡുകൾ ഉപയോഗിച്ച് പണം പിൻവലിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ബാങ്കുകൾ സർവീസ് ചാർജ് ഉയർത്തിയിരുന്നു. SMS സേവനങ്ങൾക്കും അതുപോലെ തന്നെ ATM സേവനങ്ങൾക്കും ക്രെഡിറ്റ് കാർഡ് നിരക്കുകൾക്കും എല്ലാം വർധനവ് വരുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ATM കൗണ്ടറുകൾ ഉപയോഗിക്കുന്നതിനുള്ള ചാർജുകളും വർദ്ധിപ്പിക്കുവാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് സൗജന്യമായിട്ട് ATM കൗണ്ടറുകൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധി കഴിഞ്ഞാൽ ഇനി മുതൽ വർദ്ധിപ്പിച്ച തുകയായിരിക്കും ഈടാക്കുക. ജനുവരി മാസം മുതലാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. വർദ്ധിപ്പിച്ച തുക ഈടാക്കുന്നതിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 20 രൂപയിൽ നിന്ന് 21 രൂപയായാണ് ATM ചാർജുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ATM സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കണം. സൗജന്യമായിട്ട് ഉപയോഗിക്കാവുന്നതിൻ്റെ പരിധി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ചാർജ് ഈടാക്കുന്നത്. അടുത്ത അറിയിപ്പ്, റേഷൻ കാർഡിലെ വിവരങ്ങളിൽ മാറ്റം വരുത്തുവാനായിട്ട് ഉപഭോക്താക്കൾക്ക് അവസരം എന്ന രീതിയിൽ തെളിമ കാർഡ് ശുദ്ധീകരണ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പാക്കിയപ്പോഴുണ്ടായ തെറ്റുതിരുത്താനും വിവരം പുതുക്കാനും അവസരമുണ്ടാകുന്നതാണ്. അംഗങ്ങളുടെ പേര്, വയസ്സ്, മേൽവിലാസം, കാർഡ് ഉടമയുമായുള്ള ബന്ധം, LPG അതുപോലെ വൈദ്യുതി എന്നിവയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങളുടെ ഉൾപ്പെടുത്തൽ എന്നിവയും ഇതുവഴി നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ പേര് കാർഡിൽ നിന്നും നീക്കം ചെയ്യുന്നതിനും പുതിയ അംഗങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനും സാധിക്കും. നവംബർ 15 ആരംഭിച്ച ഈ ഒരു പദ്ധതി ഡിസംബർ 15 വരെയാണ് ഉള്ളത്. അപ്പോൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, ബുധനാഴ്ച കൊണ്ട് തീരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഇക്കുറി ക്രിസ്മസ് പരീക്ഷ ഉണ്ടാകില്ല. ക്രിസ്മസ് പരീക്ഷയ്ക്ക് പകരം അർദ്ധവാർഷിക പരീക്ഷ നടത്താനാണ് ആലോചന. ജനുവരിയിലായിരിക്കും അർദ്ധവാർഷിക പരീക്ഷ. സ്കൂൾ തലത്തിൽ ഒരു പരീക്ഷയും നടത്തിയില്ലെങ്കിൽ പിന്നെ പൊതുപരീക്ഷ വരുമ്പോൾ 10-12 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പ്രയാസമുണ്ടാകും എന്നാണ് വിലയിരുത്തൽ. 10-12 ക്ലാസ്സുകൾക്ക് പുറമെ മറ്റ് ക്ലാസ്സുകൾക്കുമായി അർദ്ധവാർഷിക പരീക്ഷ നടത്തുന്നതാണ് പരിഗണിക്കുന്നത്. അടുത്ത അറിയിപ്പ്, കേരളത്തിൽ നിന്ന് 3,795 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എല്ലാ ജില്ലകളിലും 1,000 താഴെയാണ് കേസുകൾ ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 58,344 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായിട്ട് 161,939 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 50 മരണങ്ങളാണ് കോവിഡ് 19 മൂലമെന്ന് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,308 പേർ രോഗമുക്തി നേടി. WIPR 10 മുകളിലുള്ള 5 തദ്ദേശസ്വയംഭരണ പ്രദേശങ്ങളിലായിട്ട് 6 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണങ്ങൾ തുടരുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, ഒമിക്രോൺ വ്യാപിക്കുന്ന കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയ 27 ജില്ലകളിൽ ജാഗ്രത കടുപ്പിക്കണം എന്നാണ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉയർന്ന TPR ഉള്ള ജില്ലകളുടെ പട്ടികയിൽ കോട്ടയം, വയനാട്, ഇടുക്കി, കൊല്ലം, എറണാകുളം, കണ്ണൂർ, തൃശൂർ, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളും ഉൾപ്പെടുന്നുണ്ട്. ദില്ലിയിൽ ഇന്ന് സ്ഥിരീകരിച്ച പുതിയ കേസടക്കം രാജ്യത്ത് ഇതുവരെ 33 പേർക്ക് ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചു. ഒമിക്രോൺ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുംബൈയിൽ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിരോധനാജ്ഞയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആളുകൾ കൂട്ടം കൂടുന്ന പരിപാടികൾക്ക് കർശന നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രോഗത്തിന്റെ വ്യാപനം തടയുന്നതിനായിട്ട് റാലികൾ, അതുപോലെ തന്നെ ആളുകളുടെയോ വാഹനങ്ങളുടെയോ ജാഥകൾ, അതുപോലെ ഘോഷയാത്രകൾ, ഇവയെല്ലാം തന്നെ നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ഈ ജില്ലകളിൽ നൽകിയിരിക്കുന്നത്. കേസുകൾ വർദ്ധിക്കാനിടയായാൽ ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ കേരളത്തിൽ നടപ്പാക്കേണ്ടതായിട്ട് വരും. അടുത്ത അറിയിപ്പ്, ജോലിയില്ലാത്തവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസംബർ ജനുവരി മാസത്തിൽ സംസ്ഥാനത്ത് തൊഴിൽ മേളകൾ നടക്കുന്നുണ്ട്. നിയുക്തി 2011 മെഗാ ജോബ് ഫെയർ ആണ് നടക്കുക. വിവിധ ജില്ലകളിലായിട്ട് വിവിധ ദിവസമാണ് മേളകൾ സംഘടിപ്പിക്കുന്നത്. 20,000-ൽ അധികം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതെന്നാണ് സൂചന. SSLC അതുപോലെ തന്നെ ITI, അതുപോലെ തന്നെ ITC, ഡിപ്ലോമ, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, എഞ്ചിനീയറിംഗ്, MBA, MSW, നേഴ്സിംഗ് തുടങ്ങി വിവിധ തലത്തിലുള്ള യോഗ്യതകളിലുള്ള ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത്. നിങ്ങൾക്കിതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. www.jobfirst.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യണം. വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻഫോർമേറ്റീവായിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. അതുപോലെ ഡെയിലി അപ്ഡേറ്റ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻസ് കൂടി എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുവാനായിട്ട് മറക്കരുത്. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.